എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല എന്ന് ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാർ നെടുമുടി വേണുവിന്റെ ഒക്കെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വൈകാരികമായിട്ട് ചോദിക്കുന്നത് പോലെ, എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല? കുറച്ചുകൂടി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സന്ദീപ് വാര്യർക്ക് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചാരണത്തിന് പോകാമായിരുന്നുവല്ലോ എന്നാണ് കെ മുരളീധരൻ, കോൺഗ്രസ് നേതാവ്, വികാരഭരിതനായി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിന് ക്ഷമാപണം നടത്തുകയും ചെയ്യാമായിരുന്നു. സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കടയിലെ അംഗത്വം എപ്പോഴും നിലനിർത്തണമെന്നും വീണ്ടും വെറുപ്പിന്റെ കടയിൽ അംഗത്വം എടുക്കാൻ പോകരുത് എന്നും കുറുക്കൊള്ളുന്ന രീതിയിൽ കെ മുരളീധരൻ പറഞ്ഞു. അതെ, അതൊരു നല്ല കാര്യമാണ്. കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര്യർ കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് രണ്ടാഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള സന്ദീപ് വാര്യർ രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്കാ ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പം ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അദ്ദേഹം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം.